എറണാകുളം പൂത്തൃക്ക സെന്റ് മേരീസ് യാക്കോബായ പള്ളി പോലീസ് ഏറ്റെടുത്തു. പള്ളിക്കകത്ത് തമ്പടിച്ചിരുന്ന യാക്കോബായ വിശ്വാസികളെ ഒഴിപ്പിച്ചാണ് പള്ളി ഏറ്റെടുത്തത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. പള്ളിയുടെ ഭരണ നിയന്ത്രണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറും. സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോലഞ്ചേരി പൂത്തൃക്ക സെന്റ് മേരീസ് യാക്കോബായ പള്ളി പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു പോലീസ് നടപടി. രാവിലെ 9:30 കോടതി വിധിയും ഇവിടെ നടപ്പായത്. ഹൈക്കോടതി ഉത്തരവാണ്. പള്ളി സുപ്രീം കോടതി ഉത്തരവിൻ്റെ ചുവട് പിടിച്ച് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയുടെ ഭാഗമായാണ് ഈ പള്ളി ഏറ്റെടുത്ത് താക്കോൽ കൈമാറാനുള്ള ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിധി നടത്തിപ്പിൻ്റെ ഭാഗമായി വിവിധ പള്ളിയിൽ പള്ളി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ഇവിടെ യാക്കോബായ വിഭാഗം വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരെ നീക്കിയാണ് പള്ളി ഏറ്റെടുത്ത്. ഇപ്പോൾ യാക്കോബായ സഭയുടെ വൈദിക ട്രസ്റ്റി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു പള്ളി കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പള്ളി കൂടി ഇന്ന് നഷ്ടപ്പെട്ടു. യാക്കോബായ സഭയുടെ അനേക ദേവാലയങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ 2017 ജൂലൈ 3 വിധി ഈ പള്ളിയെ ബാധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കോടതി വിധി 34 അനുസരിച്ച് ഭരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ചിലരെയൊക്കെ സ്വാധീനിച്ച് കേസ് കൊടുക്കുകയും അതനുസരിച്ച് ഈ ദേവാലയം ഇന്ന് 34 കീഴിൽ ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിശ്വാസികൾ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് കടന്നു വന്നു, വിശ്വാസികളോട് ദേവാലയത്തിന് വെളിയിലേ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഒരു പ്രകോപനം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ വിശ്വാസികളാരും ശ്രമിച്ചില്ല. ഈ ഗവൺമെൻറ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾക്ക് ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നീതിയും സത്യവും ധർമ്മവും എല്ലാം ഇല്ലാത്ത അഥവാ അത് നശിച്ചുപോയ മരിച്ചുപോയ ഒരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുകയാണ്.